ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ ജി സുനിൽകുമാർ, എസ് കെ ക്ലിനിക് ആൻഡ് സ്കാൻസ്, പൂവാർ. ഇന്ന് നമ്മുടെ ടോപ്പിക് വിഷാദ രോഗത്തെ പറ്റിയാണ്, ഡിപ്രഷൻ. നമ്മൾ വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ നമുക്കെല്ലാവരും സങ്കടം വരും. ചിലപ്പോ നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളാത്തവനെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും. ഏതു പ്രായത്തിലും ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യേ കണ്ടുവരാറുള്ള ഒരു രോഗാവസ്ഥയാണ് വിഷാദ രോഗം. വിഷാദം എന്ന വാക്ക് നാം സാധാരണയായി ഉപയോഗിക്കുന്ന ഒന്നാണ്. അതിനെ പലപ്പോഴും ഒരു മാനസികാവസ്ഥയോ ഒരു അസ്വസ്ഥതയോ പ്രതിനിധീകരിക്കുന്ന വിധത്തിലായിരിക്കും ഉപയോഗിക്കപ്പെടുക. ലോകമെമ്പാടുമുള്ള കണക്കെടുത്താൽ ഏകദേശം 322 ദശലക്ഷത്തോളം ആളുകൾ വിഷാദ രോഗവുമായി ജീവിച്ചിരിക്കുന്നു. ഇതിലേറെയും പാശ്ചാത്യ രാജ്യങ്ങളിലാണ് എന്നതാണ് വസ്തുത. വികസിത രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനസിക രോഗാവസ്ഥ ഏതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ: വിഷാദ രോഗം. മസ്തിഷ്കജന്യമായ ഒരു മാനസിക രോഗം എന്നതിലുപരി ഇന്നിപ്പോൾ വേണമെങ്കിൽ വിഷാദ രോഗത്തെ ഒരു ജീവിതശൈലി രോഗം എന്ന് കണക്കാക്കാം. അത്രമാത്രം സാധാരണമാണ് ഇന്ന് വിഷാദ രോഗം. ഇന്ന് ഈ രോഗത്തെപ്പറ്റി വിശദീകരിക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഗസ്റ്റ് ഡോക്ടർ എസ് കൃഷ്ണൻ. ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൈക്യാട്രി വിഭാഗത്തിലെ പ്രൊഫസറാണ്. കൂടാതെ അദ്ദേഹം ഓക്സ്ഫോർഡ് മൈൻഡ്ഫുൾനെസ് സെന്ററിൽ നിന്നും മൈൻഡ്ഫുൾനെസ്സിൻ്റെ ട്രെയിനിങ്ങും ലഭിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. ഈ വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ, ഈ കാലഘട്ടത്തിൽ അതിന്റെ പ്രാധാന്യം എന്താണ്? ഒരു പക്ഷേ വിഷാദ രോഗത്തെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ വിഷാദ രോഗം മനുഷ്യരാശി ഉണ്ടായ ആദ്യ കാലപ്പുതൽ തന്നെ ഉണ്ട്. പക്ഷെ ഈ കാലത്തില് അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല പല കാരണങ്ങൾ കൊണ്ട് വിഷാദ രോഗത്തിന്റെ നിരക്ക് അല്ലെങ്കിൽ തോത് വർദ്ധിച്ചു വരികയാണ്. ഇപ്പൊ കേരളത്തിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാല് കേരളത്തില് 10% ആളുകൾക്ക്, അതായത് 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 10 പേർക്ക് വിഷാദ രോഗം ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാനസിക രോഗം ഏതാണ്, ഏറ്റവും സാധാരണമായിട്ടുള്ള മാനസിക രോഗം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്കണ്ഠ രോഗമാണ്. അതിൽ 50% പേർക്ക് വിഷാദമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ വിഷാദം പലപ്പോഴും ഡോക്ടർ സുനിൽ പറഞ്ഞതുപോലെ ഇത് സങ്കടമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള മടിയായിട്ടോ പ്രത്യക്ഷപ്പെടണമെന്നില്ല. സാധാരണ ഡിജിറ്റൽ അഡിക്ഷനും ദാമ്പത്യ പ്രശ്നങ്ങളും ലഹരി ഉപയോഗവും തൊട്ട് ഒരുപാട് പഠിക്കാൻ മടി, ജോലിക്ക് പോവാതിരിക്കുക, ഭാര്യയോട് ദേഷ്യപ്പെടുക, ഭർത്താവിനോട് ദേഷ്യപ്പെടുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിഷാദത്തിൻ്റെ ബാഹ്യ ലക്ഷണങ്ങളാണ്. ഇപ്പം കേരളത്തിലെ പണ്ടൊരു സായിപ്പ് തമാശയ്ക്ക് പറഞ്ഞതാണ്, കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ വേണ്ടിയിട്ട് ഒരു വിഷാദ രോഗ നിവാരണി ആൻറ്റി ഡിപ്രസൻ്റ് കൊടുത്താൽ മതിയെന്ന്. പക്ഷേ തമാശയ്ക്കാണ് സായിപ്പ് പറഞ്ഞതെങ്കിലും അതിലൊരു സത്യമുണ്ട്. കേരളത്തിലെ ഏറ്റവും സാധാരണമായ മാനസിക രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം വിഷാദ രോഗമാണ്. ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗം ശരിക്കും എന്തെല്ലാം ലക്ഷണങ്ങളാകാം? ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. അതായത് ഇതാണ് വിഷാദ രോഗത്തിന്റെ ലക്ഷണം എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും സാധാരണമായി ഞങ്ങൾ സൈക്യാട്രിസ്റ്റുകൾ രോഗം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അതായത് ഒന്ന്, മൂടിക്കെട്ടിയ മനസ്സ്, വിഷാദാത്മകമായ മനസ്സ്, എപ്പോഴും ക്ഷീണം, ചുറ്റുമുള്ള കാര്യങ്ങളിലൊന്നും സന്തോഷം അറിയാൻ, സന്തോഷം കണ്ടെത്താനുള്ള കഴിവില്ലായ്മ, കോൺസെൻട്രേഷൻ ഇല്ലാതിരിക്കുക, ശ്രദ്ധക്കുറവ്, അതുപോലെ തന്നെ എപ്പോഴും ക്ഷീണം, ഉന്മേഷമില്ലായ്മ, ഉറക്കക്കുറവ് വരാം. അതുപോലെ തന്നെ ആ ഉറക്കക്കുറവിന് തന്നെ പ്രത്യേകത എന്ന് പറയുന്നത് രാവിലെ ഒരു 2 മണിക്കോ 3 മണിക്കോ എണീറ്റിട്ട് പിന്നെ ഉറക്കം കിട്ടാതെ നമ്മളിങ്ങനെ ഓരോ ചിന്തകളിലായിട്ട് ഇങ്ങനെ മുഴുകിയിരിക്കും. അതുപോലെ തന്നെ നെഗറ്റീവ് ചിന്തകൾ, നമ്മളെപ്പറ്റിയും ലോകത്തെപ്പറ്റിയും ഫ്യൂച്ചറിനെ പറ്റിയും ഒക്കെയുള്ള നെഗറ്റീവായ ചിന്തകൾ, എന്റെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ഞാൻ ചെയ്ത കാര്യങ്ങൾ ശരിയാവില്ല, ഭാവിയിൽ പ്രതീക്ഷയ്ക്കൊന്നിനും വകയില്ല, ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ, അതുപോലെ ലൈംഗിക ശേഷിക്കുറവ്, ബാക്കിയുള്ള വിശപ്പില്ലായ്മ, ഒന്നിനും രുചി കാണത്തില്ല, അതുപോലെ ഒരു എന്താ പറയുക, ഒറ്റപ്പെടൽ, ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒറ്റപ്പെടാനുള്ള ഒരു പ്രവണത, ആത്മഹത്യാ ചിന്തകൾ, മരിച്ചാൽ മതി, ഡെത്ത് വിഷ് എന്ന് പറയുന്ന മരിച്ചാൽ മതി എന്ന ചിന്ത മുതൽ മരിക്കണം എന്നുള്ള ചിന്ത വരെ നീണ്ടു നിൽക്കുന്ന ആത്മഹത്യാ ചിന്തകൾ, ഇതൊക്കെ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാവാം. പക്ഷെ ഇത് ഏറ്റവും ലളിതമായിട്ട് നമുക്കങ്ങനെ പറഞ്ഞ് നിർത്താൻ പറ്റില്ല. ഇത്തരം ചിന്തകളിൽ ഏതെങ്കിലും 2-3 ഉണ്ടെങ്കിൽ നമ്മളൊരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു അസസ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. ഇതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങൾ, ബേസിക് റീസൺസ് വല്ലതും ഉണ്ടോ?
വിഷാദം നമ്മൾ സാധാരണ പറയാറുള്ളത് ബ്രെയിൻ ഉള്ളവർക്ക് മാത്രമേ വരത്തുള്ളൂ. അതായത് വിഷാദം ഒരു മസ്തിഷ്ക രോഗമാണ്. അതെ. ഇതിന്റെ കാരണങ്ങളെ നമുക്ക് രണ്ട് മൂന്ന് കാരണങ്ങളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, ജനറ്റിക് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ. വിഷാദം ഒരു ഒറ്റ രോഗമല്ല, പല പല രോഗങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്. വിഷാദ രോഗത്തിൽ തന്നെ ഒരു തവണ വന്നിട്ട് പോകുന്ന വിഷാദ രോഗങ്ങളുണ്ട്, ആവർത്തിച്ചിട്ട് വരുന്ന വിഷാദ രോഗങ്ങളുണ്ട്, അതുപോലെ വിഷാദവും അതിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് വരുന്ന ലക്ഷണങ്ങളും കൂടെ ചേർന്ന ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഇതിൽ ആവർത്തിച്ച് വരുന്ന വിഷാദ രോഗങ്ങൾക്കും ബൈപോളാർ രോഗങ്ങൾക്കും കൂടുതലായി ജനിതക കാരണങ്ങളാണുള്ളത്. പക്ഷേ ഏറ്റവും ലളിതമായി വിഷാദ രോഗത്തെ സാധാരണ എല്ലാവരും പറയുന്നത് തലച്ചോറിലെ സിറോട്ടോണിൻ എന്ന് പറയുന്ന രാസവസ്തു അതിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് നമ്മൾ വിഷാദ രോഗം ഉണ്ടാകുന്നത്. ഏതൊക്കെ അവസ്ഥയിൽ ഈ സിറോട്ടോണിൻ്റെ അളവ് കുറയാം? മാനസിക സമ്മർദ്ദമുണ്ടാകുന്ന ഏതൊരു ഘട്ടവും. ഒരു അമിതമായി സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അമിതമായി മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമുക്ക് വിഷാദമുണ്ടാകാൻ സാധ്യത ഉള്ള ചില മരുന്നുകളുണ്ട്. ബി പിക്കുള്ള മരുന്നുകളുണ്ട്, സ്റ്റീറോയിഡ് പോലത്തെ മരുന്നുകളുണ്ട്. ഇതൊക്കെ കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ വിഷാദ രോഗമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നമ്മൾ ഈ സിറോട്ടോണിൻ കുറയുന്നത് പോലെ തന്നെ തലച്ചോറിൻ്റെ ചില സർക്യൂട്ടുകളുടെ ഫങ്ഷനിങ് പ്രശ്നത്തിലായാലും വിഷാദമുണ്ടാകാം. അതുപോലെ തന്നെ തലച്ചോറിലുണ്ടാകുന്ന നീർക്കെട്ട് പലപ്പോഴും വിഷാദത്തിലേക്ക് നയിക്കും. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഏറ്റവും ലളിതമായി ഒരാൾ മനസ്സിലാക്കാൻ തലച്ചോറിലെ സിറോട്ടോണിൻ കുറയുന്നതാണ് വിഷാദത്തിന് കാരണം. ഇന്നത്തെ നമ്മുടെ അറിവ് വെച്ച് അതാണ് ഏറ്റവും ലളിതമായ എക്സ്പ്ലനേഷൻ. ഓക്കെ. ഹിസ്റ്ററി ടേക്കിംഗിലൂടെ മാത്രമേ ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ, അതല്ലാതെ വേറെ ഏതെങ്കിലും ഡയഗ്നോസിങ് മെത്തേഡുണ്ട്? വിഷാദ രോഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറെ ടെസ്റ്റുകളൊന്നുമില്ല. പക്ഷേ വിഷാദരോഗം രോഗിയുടെ വിശദമായ ചരിത്രം നമുക്ക് ചോദിച്ചുകൊണ്ടും മാനസികാവസ്ഥ പരിശോധന മെന്റൽ സ്റ്റേറ്റ് എക്സാമിനേഷൻ കൂടി കണ്ടുപിടിക്കാൻ പറ്റും. അത് സാധാരണ വിഷാദ രോഗം. പക്ഷെ ചിലപ്പോഴെങ്കിലും വിഷാദ രോഗത്തിന്റെ കാരണമെന്ന് പറയുന്നത് ചില ശാരീരിക രോഗങ്ങളാവാം. ഉദാഹരണം, തൈറോയിഡിന്റെ പ്രവർത്തന കുറവ്, ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥ. അതുപോലെ പാൻക്രിയാൻസിലുണ്ടാകുന്ന ചില അർബുദ ബാധ, തലച്ചോറിലുണ്ടാകുന്ന ട്യൂമർ, സ്ട്രോക്ക്, ഇതുപോലത്തെ അവസ്ഥകൾ, ഇതൊക്കെ ചിലപ്പോൾ സെക്കൻഡറി ആയിട്ട് വിഷാദ രോഗത്തിന് കാരണമായേക്കാം. അത്തരം അവസ്ഥകളിൽ ആ രോഗാവസ്ഥകൾ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഏതൊക്കെ ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇത് വരാൻ സാധ്യത കൂടുതലുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രെയിനുള്ള ആർക്കും വരാം. പക്ഷേ ഏറ്റവും സാധാരണമായി കണ്ടുവരുന്നത് കൗമാരപ്രായക്കാർ, അതേപോലെ തന്നെ 60 വയസ്സിന് മുകളിലുള്ള പ്രായമായ ആളുകൾ, സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് 2 ഇരട്ടിയാണ് സ്ത്രീകളിലെ വിഷാദ രോഗത്തിന്റെ നിരക്ക്. ഇങ്ങനെ ചില പ്രത്യേക ഗ്രൂപ്പുകളിൽ, അതുപോലെ തന്നെ ശാരീരിക രോഗമുള്ളവർ, എന്തെങ്കിലും കാരണവശാൽ ശാരീരിക രോഗമുള്ളവർ, പ്രമേഹം, രക്തസമ്മർദ്ദം, ദീർഘകാല രോഗങ്ങളുള്ളവർ, കൊളസ്ട്രോൾ ഉണ്ടാവുക, പൊണ്ണത്തടി ഉണ്ടാവുക, ഇതുപോലത്തെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളവരിൽ വിഷാദ രോഗത്തിന്റെ സാധ്യത കൂടുതലാണ്. വിഷാദ രോഗം മരുന്നുകൊണ്ട് ചികിത്സിച്ചാൽ എത്രത്തോളം മാറ്റാൻ പറ്റും? ഏതൊക്കെ രീതിയിലാണ് ട്രീറ്റ്മെന്റ്? 2-3 ചികിത്സാ രീതികളുണ്ട് വിഷാദ രോഗം. സൈക്യാട്രിയിലെ ഒരു രോഗങ്ങളും പൂർണ്ണമായി മരുന്ന് മാത്രം ഉപയോഗിച്ച് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റും എന്ന് പറയാനാവില്ല. ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട മാർഗം, മരുന്നുകൾ തന്നെയാണ്. മരുന്നുകളിലൂടെ 50% വിഷാദരോഗ ലക്ഷണങ്ങൾക്ക് ശമനം നൽകാൻ പറ്റും. അതായത് പല സങ്കീർണതകളും, ആത്മഹത്യാ പ്രവണത പോലെയുള്ള പല സങ്കീർണതകളും ഔഷധ ചികിത്സ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. വിഷാദരോഗ ചികിത്സയെ തന്നെ നമ്മൾ പറയുന്നത് രോഗലക്ഷണങ്ങൾ മാറ്റണം, വീണ്ടും രോഗം വരാതിരിക്കാൻ നോക്കണം, ഇങ്ങനെ 2-3 സ്റ്റേജുകളുണ്ട്. അപ്പോൾ ഈ മരുന്നുകൾ കൊടുത്ത് രോഗലക്ഷണങ്ങൾ കുറച്ചു കഴിഞ്ഞാൽ, മരുന്നുകൾ തന്നെ നമ്മൾ തീവ്ര വിഷാദ രോഗത്തിനാണ് സാധാരണ രീതിയിൽ മരുന്നുകൾ പറയുന്നത്. ലഘുവായ അല്ലെങ്കിൽ മധ്യമ തീവ്രതയിലുള്ള വിഷാദ രോഗങ്ങൾക്ക് സൈക്കോതെറാപ്പിയാണ് പലപ്പോഴും ചികിത്സാ രീതിയായിട്ട് പറയുന്നത്. അപ്പം മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, തീവ്ര വിഷാദ രോഗങ്ങൾക്ക് മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം നമുക്ക് സൈക്കോതെറാപ്പികൾ ഉപയോഗിക്കാം. ചിലതരം സൈക്കോതെറാപ്പികൾ ബ്രെയിനിന്റെ സ്ട്രക്ചറിനെ വരെ, സ്ട്രക്ചർ ബ്രെയിനിന്റെ ഘടനയെയും അതിൻ്റെ കർമ്മങ്ങളെയും ഫംഗ്ഷനെയും വരെ അനുകൂലമായി സ്വാധീനിക്കുകയും വീണ്ടും വിഷാദ രോഗം വരാതിരിക്കാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും. വിഷാദരോഗത്തിൻ്റെ ഒരു കണക്ക് പറഞ്ഞാൽ, ഒരു തവണ വിഷാദ രോഗം വന്നാൽ വീണ്ടും വരാനുള്ള സാധ്യത 50%, 2 തവണ വന്നാൽ 70%, 3 തവണ വന്നാൽ 90%. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം ലക്ഷണങ്ങൾ മാറുന്നത് വരെ ചികിത്സിക്കുകയും അത് കഴിഞ്ഞാൽ നമ്മൾ വിടുകയും ചെയ്യും. പക്ഷേ വിഷാദ രോഗത്തിൻ്റെ കാര്യത്തിൽ
തുടർ ചികിത്സ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. പ്രത്യേകിച്ച് അത് എത്ര കാലം എടുക്കേണ്ടി വരും? അത് ഏകദേശം നമുക്ക് എത്ര തവണ വിഷാദ രോഗം വരുന്നു, അതിന്റെ തീവ്രത എത്രയാണ്, രണ്ട് തവണ വിഷാദ രോഗം വരുന്നതിനിടയ്ക്കുള്ള കാലഘട്ടം, രോഗമില്ലാത്ത കാലഘട്ടം എത്രയാണ്, ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും എത്ര നാൾ നമുക്ക് മരുന്ന് വേണം. വിഷാദ രോഗം കണ്ടെത്തിക്കഴിഞ്ഞാൽ സൈക്യാട്രിസ്റ്റ് ആദ്യം ചെയ്യുന്നത് ഇത് മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ സിവിയർ ആണോ എന്ന് തീരുമാനിക്കും. മൈൽഡ് ആയിട്ടുള്ള അവസ്ഥകളിൽ മനഃശാസ്ത്രപരമായ ചികിത്സാ രീതികൾ മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, വളരെ മൈൽഡ് ആയിട്ടുള്ള രോഗത്തിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു അടിസ്ഥാനമാക്കിയുള്ള മനഃശാസ്ത്ര ചികിത്സയാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത്. കാരണം അതിലാണ് എനിക്ക് ട്രെയിനിങ് ഉള്ളത്, അതിലായതുകൊണ്ട്. അപ്പം അതിൽ നമ്മൾ മൈൻഡ്ഫുൾ വാക്കിംഗ് എന്ന് പറയുന്ന വളരെ ശ്രദ്ധിച്ചുകൊണ്ട്, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് കൂടിയ കാര്യമൊന്നുമല്ല, നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നടക്കുമ്പോൾ നടക്കുന്നതിൽ ശ്രദ്ധിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിക്കുക. അപ്പം ഈ ശ്രദ്ധയിലൂടെ നമ്മുടെ തലച്ചോറിൻ്റെ ഫംഗ്ഷനെ, ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നതിലൂടെ വിഷാദ രോഗത്തിന് ശമനമുണ്ടാക്കാൻ പറ്റും മൈൽഡ് ആണെങ്കിൽ. പക്ഷേ മോഡറേറ്റ് ടു സിവിയർ ആണെങ്കിൽ, മോഡറേറ്റ് ടു സിവിയർ ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയായിരിക്കും? ഉദാഹരണം, സൈക്കോട്ടിക് ലക്ഷണങ്ങൾ, അതായത് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ചിലതരം ചിന്തകൾ, മിഥ്യാവിശ്വാസങ്ങൾ, ഡെല്യൂഷൻസ് എന്ന് പറയും. അതായത് ഉദാഹരണം, ഒരു സിവിയർ ആയിട്ടുള്ള ഡിപ്രഷൻ വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ ബാക്കിയുള്ളവർ ഇയാൾ ചെയ്ത എന്തോ തെറ്റ് കാരണം ഇയാൾക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്നും ഇയാൾ നേരെ ചൊവ്വെ ജീവിക്കാനുള്ള അർഹത ഇല്ലാത്തയാളാണെന്നും ഒക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. ഇത് ഡെല്യൂഷൻ എന്ന് പറയും. അപ്പം ഇതുപോലെ തന്നെ ചിലപ്പോൾ ചെവിയിൽ ശബ്ദം കേൾക്കുന്ന, വളരെ നമ്മളെ ശപിക്കുന്ന ശബ്ദങ്ങൾ, നമ്മളെ ഏതാണ്ട് നശിപ്പിച്ചു കളയും അല്ലെങ്കിൽ ശപിക്കുന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ ചെവിയിൽ കേൾക്കുന്ന, ഹാലൂസിനേഷൻ എന്ന് പറയും. അപ്പം ഇതുപോലത്തെ കാര്യങ്ങളോ തീവ്രമായിട്ടുള്ള ആത്മഹത്യാ ചിന്തകളോ ശ്രമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ തീവ്രമായിട്ട് കണക്കാക്കും. അപ്പൊ ഈ മോഡറേറ്റ് ടു സിവിയർ, നമ്മൾ ഔഷധങ്ങൾ കൊണ്ടാണ് ചികിത്സിക്കുന്നത്. അതോടൊപ്പം തന്നെ മനഃശാസ്ത്ര ചികിത്സകൾ നമ്മൾ ഉപയോഗിക്കും വീണ്ടും വിഷാദ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചികിത്സിക്കും. വരാതിരിക്കാൻ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ്? ഒന്ന്, ഇതുവരെ തെളിയിച്ചിട്ടുള്ളതിൽ നല്ല മാർഗങ്ങൾ എന്ന് പറയുന്നത് അമിതമായ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക. ഇപ്പം ഈ 21-ാം നൂറ്റാണ്ടിൽ ഒരാൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരർത്ഥമേ ഉള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ മനുഷ്യരാശി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ് എല്ലാ തരത്തിലും. നമ്മുടെ കൾച്ചർ വെച്ച് നോക്കിയാലും നമ്മുടെ മീഡിയ വെച്ചോ ഡിജിറ്റൽ മീഡിയ ഒക്കെ വെച്ച് നോക്കിയാലും ഏറ്റവും കൂടുതൽ മനുഷ്യരാശി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. അപ്പം ഇപ്പം നമുക്ക് ഒരാൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരർത്ഥമേ ഉള്ളൂ, മാനസിക സമ്മർദ്ദം പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ട്രെയിനിങ് അയാൾക്ക് കിട്ടിയിട്ടില്ല. അപ്പം വിഷാദത്തിലേക്ക് നയിക്കുന്നത് പലപ്പോഴും സിവിയറായിട്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. അത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഉദാഹരണം, ഒരു സ്കൂളിലെ കുട്ടി ഡിപ്രഷനിലേക്ക് പോയത് പലപ്പോഴും അവനൊരു സ്ട്രെസ്, വീട്ടിൽ അച്ഛനും അമ്മയും കൂടെ വഴക്കുണ്ടാക്കുന്നു, അവന് നല്ല സ്ട്രെസ്സുണ്ട്, അവൻ പതുക്കെ പതുക്കെ ഡിജിറ്റൽ മീഡിയയിലേക്ക് മാറുന്നു, ആ ഡിജിറ്റൽ മീഡിയ മാത്രമായി ബാക്കിയുള്ളവരുമായിട്ട് കോണ്ടാക്റ്റ് എല്ലാം മാറുന്നു. ഇപ്പം ഡിജിറ്റൽ മീഡിയ കുറച്ചുനാൾ ഉപയോഗിച്ച് കഴിയുമ്പം ബാക്കിയുള്ള അവൻ്റെ സ്കില്ലുകളെല്ലാം പോവുകയാണ്. ഒരു 18 മണിക്കൂർ വരെ ഒരു ദിവസം മൊബൈലും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. നാച്ചുറലി ബാക്കി സ്കില്ലുകളെല്ലാം പോയി, ഇവൻ പതുക്കെ പതുക്കെ സ്ട്രെസ് കൂടുകയും ഡിപ്രഷനിലേക്ക് വീഴുകയും ചെയ്യും. അപ്പം ഇവനെ നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഇവനെ ശ്രദ്ധിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഈ 18 മണിക്കൂറുള്ള ഡിജിറ്റൽ യൂസ് ദിവസം 1 മണിക്കൂർ വെച്ച് അവൻ ശ്രദ്ധിച്ചൊന്ന് കുറച്ചാൽ മതി. പക്ഷേ പറയാൻ എളുപ്പമാണ്, നമ്മൾ ചെയ്തു വരുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ അച്ഛനെയും അമ്മയും ഈ സാധനം പഠിപ്പിക്കണം. കാരണം അവരുടെ ശ്രദ്ധക്കുറവാണ് ഈ കുട്ടി ഡിജിറ്റൽ മീഡിയയിലേക്ക് പോകാനുള്ള കാരണം. പലപ്പോഴും അച്ഛനും നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറുണ്ട്, 18-കാരൻ മൊബൈൽ ഫോൺ വാങ്ങിച്ചപ്പോൾ ആത്മഹത്യ ചെയ്തു. പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോൺ അടിമത്തം ഉണ്ടാകുന്നത് വരെ അവൻ ഡിജിറ്റൽ ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അപ്പം അതുപോലെ വീട്ടിലെ ഒരു അന്തരീക്ഷം മാറ്റിയെടുക്കുക എന്നുള്ളതും വിഷാദരോഗ ചികിത്സയിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ്. വിഷാദത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വെറുതെ മരുന്ന് മാത്രം കൊടുത്ത് പൂർണ്ണമായും മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല വിഷാദരോഗം. അതായത് ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുടെ ക്യാപിറ്റലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒബീസിറ്റി, പൊണ്ണത്തടി, ഇന്ത്യയുടെ ക്യാപിറ്റൽ കേരളമാണെന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ ഡൈവേഴ്സ് കേസുകൾ കൂടുതൽ കേരളത്തിലാണ്. ആത്മഹത്യയുടെ കാര്യത്തിൽ കുറച്ചുനാൾ മുമ്പ് വരെ കേരളം ഒന്നാം സ്ഥാനത്തായിരുന്നു, ഇപ്പം അഞ്ചാം സ്ഥാനത്തായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ ഒരു ജീവിത ശൈലി രോഗം എന്നുള്ള നിലയിൽ വിഷാദത്തിനെ കാണാമെങ്കിൽ, ഇപ്പം പ്രമേഹ ക്യാപിറ്റൽ കേരളമാണ്, അതെ അതെ, വിഷാദ രോഗത്തിൻ്റെ ക്യാപിറ്റലായിട്ടും കേരളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വിഷാദരോഗ ചികിത്സാ പോളിസി നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, എല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. നമുക്ക് പഞ്ചായത്ത് ലെവലിലും കോർപ്പറേഷൻ ലെവലിലും ഒക്കെ ഇതിനുള്ള മാർഗം, എന്തെങ്കിലും ഒരു വ്യക്തമായി മസ്തിഷ്കാധിഷ്ഠിതമായ ഒരു മാർഗം. വിഷാദം ബ്രെയിനിൻ്റെ രോഗമാണെന്ന് നമ്മൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ചികിത്സയും ബ്രെയിനിൽ നിന്ന് തുടങ്ങട്ടെ. അതെ അതെ. അപ്പം ബ്രെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ അല്ലാതെ തന്നെ വരാതിരിക്കാൻ നമുക്ക് പഞ്ചായത്ത് ലെവലിലോ സ്കൂൾ ലെവലിലോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിനെ പറ്റി പറയാമോ ഏതെങ്കിലും? ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് പ്രോഗ്രാം. ലോകമാസകലം നടത്തിയിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ വിഷാദ രോഗം വരാൻ സാധ്യതയുള്ളവരിൽ അതിൻ്റെ സാധ്യത കുറയ്ക്കാൻ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സൈക്കോതെറാപ്പി എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്ര ചികിത്സ പ്രയോജനപ്രദമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അത് സാധ്യതയുള്ളവർ നമുക്കിത് നേരത്തെ പഠിപ്പിച്ച് തുടങ്ങുകയാണെങ്കിൽ മാനസിക സമ്മർദ്ദം വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഫലപ്രദമായി ഇത് കൈകാര്യം ചെയ്യാനും വിഷാദം ഉണ്ടാകുന്ന അവസ്ഥയിൽ നേരത്തെ തിരിച്ചറിയാൻ പറ്റിയാൽ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം. വളരെ കുറച്ച് നാളത്തേക്ക് മാത്രമേ മരുന്ന് കഴിക്കേണ്ടി വരൂ. ഇതിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഉള്ളത് ഈ ട്രീറ്റ്മെന്റിൽ? ഈ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡിൽ ചെറിയ ഫിസിക്കൽ എക്സസൈസ് ഉണ്ട്, അതുപോലെ ചിലതരം മെഡിറ്റേഷൻ പ്രാക്ടീസസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും കൈകാര്യം ചെയ്യാനുള്ള ചില ടെക്നിക്സ്. അത് നമുക്കിപ്പോൾ ഒരു വളരെ ചെറിയ ഒരു പോയിന്റിൽ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ചിന്തകളെയും വികാരങ്ങളെയും, ഫോർ എക്സാമ്പിൾ വിഷാദ രോഗം വരുന്ന എല്ലാവരും വിചാരിക്കുന്നത് എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നൊരു ചിന്ത വന്നാൽ ഇത് സത്യമാണ് എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാ ചിന്തകളും എപ്പോഴും വസ്തുതകളല്ല. വല്ലപ്പോഴും എന്നെ കൊണ്ടിത് പറ്റില്ല എന്ന് തോന്നിയാലും വാസ്തവം കാണും. പക്ഷെ കാലത്തെണീക്കുന്നത് മുതൽ രാത്രി വരെ എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് തോന്നിയാൽ ഇത് പലപ്പോഴും വാസ്തവമായിരിക്കില്ല. നമ്മുടെ ചിന്തകളെല്ലാം നമ്മുടെ മാനസിക പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ഇതിൽ വലിയ സത്യമൊന്നും കാണത്തില്ല. നമ്മുടെ മനസ്സ് ഈ ചിന്തകൾ വെച്ചുണ്ടാക്കുന്ന കഥകളാണ് നമ്മളെ പലപ്പോഴും വിഷാദത്തിൻ്റെ വലിയ കുഴിയിലേക്ക് തള്ളിയിടുന്നത്. ഈ കഥ, നമ്മുടെ മനസ്സെഴുതുന്ന കഥകൾ തിരിച്ചറിയാൻ പറ്റിയാൽ നമുക്കിപ്പോൾ ഭീഷ്മപർവ്വവും ലൂസിഫറും ഒക്കെ സിനിമകൾ കാണുമ്പോൾ അതിനെക്കാട്ടി എത്രയോ നല്ല ഭീകരൻ കഥകളാണ് നമ്മുടെ മനസ്സുണ്ടാക്കുന്നത്. അപ്പോൾ ഈ കഥകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സിനിമയുടെ ക്ലൈമാക്സ് നമുക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാൻ പറ്റും. കൂടിപ്പോയാൽ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതം വളരെ സൗമ്യമായിട്ട് നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഒരു ഹാപ്പിനെസ് കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. സർ, നമ്മളപ്പോൾ വിശദമായിട്ട് തന്നെ ഈ വിഷാദ രോഗത്തെ പറ്റി, അതിൻ്റെ വരുംവരായികളെ പറ്റിയും എല്ലാം സംസാരിച്ചു, ആർക്കൊക്കെ വരാമെന്നുള്ള ഡിസ്കസ് ചെയ്തു, ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനെ പറ്റി സംസാരിച്ചു. ഇനി ഈ ട്രീറ്റ്മെൻറ്റ് എവിടെയൊക്കെ ലഭ്യമാണ്? തീർച്ചയായും അതൊരു വളരെ നല്ല ചോദ്യമാണ്, സാധാരണ ആരും ചോദിക്കാത്ത ചോദ്യമാണ്. ഒന്ന്, വിഷാദ രോഗം ഏതൊരു ഡോക്ടർക്കും ചികിത്സിക്കാൻ പറ്റും. സാധാരണ ചികിത്സാ രീതികൾ എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളിലും സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം ലഭ്യമാണ്. അതുപോലെ തന്നെ എല്ലാ മെഡിക്കൽ കോളേജുകളും, കേരളത്തിലെ സർക്കാർ തലത്തിൽ തന്നെയുള്ള 5 മെഡിക്കൽ കോളേജിൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലും സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടർമാർക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ഡോക്ടർമാർ കേരളത്തിലെ എല്ലാ ഹെൽത്ത് സെൻ്ററുകളിലും മാസത്തിൽ 1 ദിവസം വീതമെങ്കിലും വിസിറ്റ് ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ്സ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് മാത്രവുമല്ല, ഓരോ വർഷവും ഏറ്റവും കൂടുതൽ സൈക്യാട്രിസ്റ്റുള്ള സ്റ്റേറ്റുകളിൽ ഒന്നും കൂടിയാണ് കേരളം. അതായത് ഓരോ വർഷവും 100 പേരാണ് MD സൈക്യാട്രി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ കേരളത്തിലെ വിഷാദരോഗം ചികിത്സിക്കാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകളുണ്ട്, കൗൺസിലർമാർ ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാം വേണം.
വിഷാദം ഒരു ഡോക്ടർക്ക് മാത്രം മേശയുടെ ഇപ്പുറത്തിരുന്ന് ചികിത്സിക്കാൻ പറ്റുന്നതല്ല. ഇവരുടെ എല്ലാം ഹെൽപ്പ് വേണം. പക്ഷെ കേരളത്തിൽ ചികിത്സകന്മാർക്ക് ഒരു ക്ഷാമവുമില്ല. അതുകൊണ്ട് കേരളത്തിലുള്ള ആളുകൾക്ക് വിഷാദരോഗം വന്നാൽ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അവർക്ക് തന്നെയുണ്ട്. അതെ, ചികിത്സ നേടാനുള്ള മാനസികാവസ്ഥ മാത്രം ഉണ്ടായാൽ മതി. കാരണം വിഷാദം വളരെ നെഗറ്റീവായിട്ടുള്ളൊരു രോഗമല്ല. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആർക്കും, നമ്മൾ രണ്ടുപേരും ഉൾപ്പെടെ ആർക്ക് വേണമെങ്കിലും ബ്രെയിൻ ഉണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു രോഗാവസ്ഥയാണ് വിഷാദരോഗം. അതുപോലെ തന്നെ അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. അതെ, പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന സൈക്യാട്രിയിലെ നല്ല രോഗങ്ങളിൽ ഒന്നാണ് വിഷാദരോഗം. നല്ല രോഗമാണ്, നല്ല രോഗമാണ്. കാരണം ബ്രെയിൻ ഉള്ളവർക്കേ നമ്മൾ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. നമുക്ക് വിഷാദം വന്നു കഴിഞ്ഞാൽ, അപ്പൊ ആ ഫങ്ഷനിങ്ങിൽ ചെറിയ ഇമ്പയർമെന്റ് വന്നു കഴിഞ്ഞാലും ആ ഇമ്പയർമെന്റ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പൂർവാധികം ഭംഗിയായി. പേര് പറയാൻ പറ്റത്തില്ല, പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരുപാട് എഴുത്തുകാർ, ഒരുപാട് വലിയ ആളുകൾ വിഷാദ രോഗത്തിന് വേണ്ടി ചികിത്സ എടുത്തിട്ടുള്ളവരാണ്. നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിൽവിയ പ്ലാത്ത്, വെർജീനിയ വുൾഫ്, എബ്രഹാം ലിങ്കൻ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ മാനസിക രോഗത്തിന് വേണ്ടി ചികിത്സ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ചില പ്രത്യേക കാരണങ്ങളാൽ പേര് പറയുന്നത് ശരിയാവില്ല, പക്ഷെ അവരെല്ലാം അവരുടെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വിഷാദരോഗം ഉണ്ടായിരുന്നുവെന്നും അതിന് ചികിത്സ എടുത്തിട്ടുണ്ടെന്നും ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചികിത്സ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല തോതിൽ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. ഓക്കെ, നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഡിപ്രഷൻ അഥവാ വിഷാദരോഗത്തെ പറ്റി ഡിസ്കസ് ചെയ്തു. നമുക്ക് ഈ വിഷയത്തെ പറ്റി വളരെ വിശദമായിട്ട് വിവരിച്ചു തന്ന സാറിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദിയായിരിക്കുന്നു. താങ്ക് യു സാർ. ഈ അടുത്തൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.